മൊബൈൽ ഫോൺ റിപ്പയർ ഒരുതരം തന്ത്രപരമായ ജോലിയാണ്. ആരെങ്കിലും ഈ ഇൻഡസ്ട്രിയിലേക്ക് സ്റ്റെപ്പ് വെക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഏതെങ്കിലും ബ്രാൻഡിൻ്റെ സ്മാർട്ട് ഫോൺ കാര്യക്ഷമമായി നന്നാക്കാൻ ആവശ്യമായ റിപ്പയർ ഉപകരണങ്ങളെക്കുറിച്ച് അവർക്ക് പൂർണ്ണമായൊരു അറിവ് ഉണ്ടായിരിക്കണം. ഈ മൊബൈൽ ഫോൺ റിപ്പയർ ഉപകരണങ്ങൾ വിലയേറിയതും ഒരു വലിയ തുകയുടെ ഇൻവെസ്റ്റ്മെൻറ്റുമാണ്. അതിനാൽ നിങ്ങൾ ദീർഘകാലത്തേക്ക് ചിന്തിക്കുകയാണെങ്കിൽ ഈ മൊബൈൽ റിപ്പയർ ഉപകരണങ്ങളിൽ നിക്ഷേപിക്കുക. നിക്ഷേപിക്കുമ്പോൾ മാർക്കറ്റിൽ ലഭ്യമായ ഏറ്റവും മികച്ച ഉൽപ്പന്നം തിരഞ്ഞെടുക്കുക. വില കുറഞ്ഞ ഓപ്ഷനിലേക്ക് പോകരുത്, കാരണം വില കുറഞ്ഞ ഉപകരണങ്ങൾ ദീർഘനേരം പ്രവർത്തിക്കില്ല. മാത്രമല്ല ഇത് പ്രതീക്ഷിച്ച ഫലം നൽകില്ല. അതിനാൽ പണത്തിന് മൂല്യമുള്ളതിനാൽ വില കുറഞ്ഞതും ബ്രാൻഡ് ചെയ്തതുമായ ഒന്ന് തിരഞ്ഞെടുക്കുന്നതാണ് നല്ലത്. ഒരു മൊബൈൽ റിപ്പയറിംഗ് ടൂൾ കിറ്റ് വാങ്ങുമ്പോൾ എല്ലാവരും ഓർമ്മിക്കേണ്ട ഒരു കാര്യം, സ്മാർട്ട് ഫോണുകൾ വളരെ സെൻസിറ്റീവാണ്. കൂടാതെ എല്ലാ സ്മാർട്ട് ഫോണിനുള്ളിലെയും മിക്ക ഭാഗങ്ങളും ESD പ്രൊട്ടക്റ്റഡ് ആണ്, അല്ലെങ്കിൽ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി വളരെ സെൻസിറ്റീവാണ്. അതിനാൽ സ്മാർട്ട് ഫോണുകൾക്കായി ESD സുരക്ഷിത റിപ്പയർ ഉപകരണങ്ങൾ വാങ്ങുന്നത് വളരെ പ്രധാനമാണ്. മൊബൈൽ ഫോൺ റിപ്പയർ ഉപകരണങ്ങളുടെയും ഐഫോൺ റിപ്പയർ ഉപകരണങ്ങളുടെയും പൂർണ്ണമായ ലിസ്റ്റ് ഇവിടെ നിങ്ങൾക്ക് ലഭിക്കും. ഈ ഉപകരണങ്ങളിൽ ഭൂരിഭാഗവും ആമസോണിൽ നിന്ന് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. മീറ്റർ, റെസിസ്റ്റർ, ഡയോഡ്, ട്രാൻസിസ്റ്റർ, റെഗുലേറ്റർ, സ്പീക്കർ, മൈക്രോഫോൺ, ഡിസ്പ്ലേ തുടങ്ങിയ ചെറിയ ചെറിയ ഘടകങ്ങളെ സോൾഡർ ചെയ്യാൻ എല്ലായ്പ്പോഴും നല്ല നിലവാരമുള്ള ESD സേഫ് സോൾഡറിംഗ് അയൺ വാങ്ങുക. മൊബൈൽ നന്നാക്കുന്നതിന് 50 വാട്ട് സോൾഡറിംഗ് അയൺ മികച്ച ചോയ്സാണ്. മെച്ചപ്പെട്ട ഗ്രിപ്പുള്ള പിടിക്കാൻ എളുപ്പമുള്ളത് വാങ്ങുക, അല്ലെങ്കിൽ നിങ്ങളുടെ കൈകൾക്ക് പൊള്ളലേൽക്കാം. സോൾഡിംഗ് ഡിപ്പുകളുടെ അല്ലെങ്കിൽ ബിറ്റുകളുടെ വ്യത്യസ്ത തരങ്ങളും ആകൃതികളും തിരഞ്ഞെടുക്കാൻ സോൾഡിംഗ് അയണിന് ഓപ്ഷൻ ഉണ്ടായിരിക്കണം. വേൾഡ് ഫേമസ് ആയ രണ്ട് സോൾഡിംഗ് അയണിൻ്റെ നിർമ്മാതാക്കളാണ് ഹാക്കോയും വെല്ലറും. അടുത്തത് സോൾഡിംഗ് സ്റ്റേഷൻ. സോൾഡിംഗ് സ്റ്റേഷനെ രണ്ട് ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു, സ്റ്റേഷൻ, സോൾഡിംഗ് അയൺ. ഒരു സോൾഡിംഗ് സ്റ്റേഷന് ടെമ്പറേച്ചർ ആവശ്യകത അനുസരിച്ച് സോൾഡിംഗ് ജോലിയുടെ ടെമ്പറേച്ചർ നിയന്ത്രിക്കാൻ കഴിയും. നിങ്ങൾക്ക് ഒരു സോൾഡിംഗ് അയൺ വാങ്ങാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സോൾഡിംഗ് സ്റ്റേഷൻ വാങ്ങാം. സോൾഡിംഗ് അയൺ സോൾഡിംഗ് സ്റ്റേഷനിൽ ഘടിപ്പിച്ചിരിക്കുന്നതിനാൽ ട്രഡീഷണൽ സോൾഡിംഗ് അയണേക്കാൾ വളരെ എളുപ്പവും വേഗതയുമുള്ളതായി മാറുന്നു. മൊബൈൽ ഫോൺ റിപ്പയറിംഗിനായി ഒരു സോൾഡിംഗ് സ്റ്റേഷൻ വാങ്ങുമ്പോൾ എല്ലായ്പ്പോഴും ഒരു ESD സുരക്ഷിത ആൻറ്റി സ്റ്റാറ്റിക് മോഡൽ തിരഞ്ഞെടുക്കണം. മികച്ച നിലവാരമുള്ള സോൾഡിംഗ് ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന രണ്ട് ലോക പ്രശസ്ത ബ്രാൻഡുകളാണ്, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഹാക്കോയും വെല്ലറും. മൊബൈൽ അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ റിപ്പയർ ചെയ്യുന്നതിനുള്ള പ്രധാന റിപ്പയർ ഉപകരണങ്ങളിലൊന്നാണ് പൂർണ്ണമായ സോൾഡിംഗ് സ്റ്റേഷൻ. അതിനാൽ ഇത് ശ്രദ്ധാപൂർവം വാങ്ങുക. അടുത്തതായി PCB ഹോൾഡർ. PCB എന്നാൽ പ്രിന്റഡ് സർക്യൂട്ട് ബോർഡ് എന്നാണ് അർത്ഥമാക്കുന്നത്. സോൾഡറിംഗ് അല്ലെങ്കിൽ റിപ്പയർ സമയത്ത് ഏതെങ്കിലും ഫോണിൻ്റെ PCB ശരിയായി ഫിക്സ് ചെയ്ത് വെക്കാൻ ഒരു PCB സ്റ്റാൻഡ് അല്ലെങ്കിൽ ഹോൾഡർ ഉപയോഗിക്കുന്നു. ഇത് PCBയിൽ ശരിയായി ഗ്രിപ്പ് സൃഷ്ടിക്കുന്നു. അത് നന്നാക്കുമ്പോഴോ സോൾഡിംഗ് ചെയ്യുമ്പോഴോ നീങ്ങുന്നില്ല. മാത്രമല്ല ഇത് ജോലിയുടെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. PCB ഹോൾഡർ ശരിയായി പ്രവർത്തിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിനാൽ നല്ല നിലവാരമുള്ള PCB ഹോൾഡേഴ്സ് വാങ്ങുക. നിങ്ങൾക്ക് കുറഞ്ഞ വിലയിൽ ധാരാളം നല്ല PCB ഹോൾഡേഴ്സ് ലഭിക്കും. അടുത്തതായി സോൾഡർ വയർ. ഇലക്ട്രോണിക് ഘടകങ്ങൾ സോൾഡർ ചെയ്യാൻ സോൾഡർ വയർ അത്യാവശ്യമാണ്. ടിന്നാ ലീഡിൻ്റെ 60-40 അല്ലെങ്കിൽ 63-37 റേഷൻ അടങ്ങിയതാണ് ഏറ്റവും മികച്ച സോൾഡർ വയർ. അതുപോലെ മികച്ച ലീഡ് ഫ്രീ സോൾഡറിംഗ് വയറും ഇപ്പോൾ ലഭ്യമാണ്. ഇത് പ്രധാനമായും ടിൻ, സിൽവർ, കോപ്പർ എന്നിവയുടെ അനുപാതം 96.5, 3.0, 0.5 അനുപാതത്തിലാണ്. മൊബൈൽ ഫോൺ നന്നാക്കുന്നതിന് നിങ്ങൾക്ക് 0.5 mm സോൾഡർ വയർ ആവശ്യമാണ്. അടുത്തതായി ജമ്പർ വയർ. റിപ്പയർ ചെയ്യുമ്പോൾ ഒരു മൊബൈൽ ഫോണിൻ്റെ ട്രാക്കിൽ ഒരു പോയിന്റിൽ നിന്ന് ആരംഭിച്ച് അടുത്തതിലേക്ക് ജമ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന നേരത്തെ ഓവർലീഡ് അല്ലെങ്കിൽ നേരത്തെ കവറഡ് കോപ്പർ വയറാണിത്. നിരവധി പ്രശ്നങ്ങൾ വളരെ ശ്രദ്ധാപൂർവവും സിമ്പിളായും ചെയ്യാൻ ജമ്പർ വയർ അത്യാവശ്യമാണ്. അടുത്തതായി സോൾഡിംഗ് ഫ്ലെക്സ്. സോൾഡിംഗ് സമയത്ത് PCB ട്രാക്കും ഫ്ലെക്സുകളും
ഇലക്ട്രോണിക് കമ്പോണൻസുകളുടെ പിൻസും വൃത്തിയാക്കുക എന്നതാണ് സോൾഡറിംഗ് ഫ്ലക്സിൻ്റെ ഉപയോഗം. സോൾഡർ ജോയിൻറ്റുകളിൽ ഏതെങ്കിലും ഓക്സൈഡ് അല്ലെങ്കിൽ പൊല്യൂഷൻ നീക്കം ചെയ്യുന്നതിന് സോൾഡറിങ്ങിന് മുമ്പ് ഫ്ലക്സ് ഉപയോഗിക്കുന്നു. ഫ്ലക്സ് സോൾഡറിങ്ങിൻ്റെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുന്നു. നല്ല നിലവാരമുള്ള നിരവധി സോൾഡർ ഫ്ലക്സുകൾ വിപണിയിൽ ലഭ്യമാണ്. അടുത്തതായി സോൾഡർ പേസ്റ്റാണ്. ഐസികളെ റീബോൾ ചെയ്യുന്നതിന് പ്രധാനമായും സോൾഡർ പേസ്റ്റ് ഉപയോഗിക്കുന്നു. ഇത് പേസ്റ്റ് രൂപത്തിലാണ്, ദ്രാവകമോ കരമോ അല്ല. അടുത്തതായി മൾട്ടിമീറ്റർ. ഇഷ്യൂസ് കണ്ടെത്താനും ട്രാക്കും ഭാഗങ്ങളും പരിശോധിക്കാനും മൾട്ടിമീറ്റർ ഉപയോഗിക്കുന്നു. പോർട്ടബിൾ റിപ്പയർ വർക്കുകൾക്കായി മാന്യമായ ഗുണനിലവാരമുള്ള സോളിഡ് ESD സേഫ് അഡ്വാൻസ്ഡ് മൾട്ടിമീറ്റർ വാങ്ങുക. അടുത്തതായി ഹോട്ട് എയർ ബ്ലോവറാണ്. ഇതിനെ SMD സർഫേമസ് മൗണ്ട് ഡിവൈസ് റിവേഴ്സ് ഫ്രെയിംവർക്ക് SMD റിപ്പയർ ഫ്രെയിംവർക്ക് എന്നും വിളിക്കുന്നു. താപനിലയും ചൂടുള്ള വായുവും നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയും. മാന്യമായ നിലവാരമുള്ള ESD സുരക്ഷിത ഹോട്ട് എയർ ബ്ലോവർ വാങ്ങുക. അടുത്തതായി മാഗ്നിഫയിങ് ലൈറ്റാണ്. ഒരു സെൽഫോണിൻ്റെ PCBയുടെ മാഗ്നിഫൈഡ് വീക്ഷണം കാണാൻ ഇത് ഉപയോഗപ്പെടുത്തുന്നു. മാഗ്നിഫയിങ് ലാമ്പുകളിൽ ഭൂരിഭാഗവും ലൈറ്റ് ഘടിപ്പിച്ചിരിക്കുന്നു. മാഗ്നിഫയിങ് ലൈറ്റുകൾ വിവിധ ആംപ്ലിഫിക്കേഷനിൽ ആക്സസ് ചെയ്യാനാകും. ഉദാഹരണത്തിന് 3X, 4X, 5X, 10X, 50X തുടങ്ങിയവയാണ്. അടുത്തതായി BGA കിറ്റാണ്. BGA എന്നാൽ ബോൾ ഗ്രിഡ് അറേ എന്നാണ്. ബോൾ ടൈപ്പ് ICകൾ റീബോൾ ചെയ്യാനും നന്നാക്കാനും BGA കിറ്റ് ഉപയോഗിക്കുന്നു. അടുത്തതായി അൾട്രാസോണിക് ക്ലീനറാണ്. ഒരു മൊബൈൽ ഫോണിൻ്റെയും ഇലക്ട്രോണിക് ഘടകങ്ങളുടെയും PCB വൃത്തിയാക്കാൻ ഇത് ഉപയോഗിക്കുന്നു. അടുത്തതായി ബാറ്ററി ബൂസ്റ്ററാണ്. ബാറ്ററി ബൂസ്റ്റർ ഒരു മൊബൈൽ ഫോണിൻ്റെ ബാറ്ററിയുടെ പവർ വർദ്ധിപ്പിക്കുന്നു. അടുത്തതായി DC പവർ സപ്ലൈ ആണ്. ഒരു മൊബൈൽ ഫോണിലേക്ക് DC കറണ്ട് സപ്ലൈ ചെയ്യുന്നതിന് നിയന്ത്രിത DC വൈദ്യുതി വിതരണം ഉപയോഗിക്കുന്നു. റിപ്പയർ ചെയ്യുന്ന സമയത്ത് ബാറ്ററി ഇല്ലാതെ ഒരു മൊബൈൽ ഫോൺ ഓണാക്കാനും ബാറ്ററി ബൂസ്റ്റ് ചെയ്യാനും ഉപയോഗിക്കുന്നു. അടുത്തതായി ക്ലീനിംഗ് ബ്രഷാണ്. റിപ്പയർ ചെയ്യുമ്പോൾ ഒരു മൊബൈൽ ഫോണിൻ്റെ PCB വൃത്തിയാക്കാൻ ഉപയോഗിക്കുന്നതിനാൽ ESD സുരക്ഷിതമായ ക്ലീനിംഗ് ബ്രഷുകൾ വാങ്ങുക. അടുത്തതായി ബ്ലേഡ് കട്ടർ. ജമ്പർ വയറിൽ നിന്ന് ലാമിനേഷൻ നീക്കം ചെയ്യാൻ ഇത് ഉപയോഗിക്കുന്നതിനാൽ ഇത് ഒരു പ്രധാന കാര്യമാണ്. ഇത് മറ്റ് നിരവധി ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാം. ഇത് ചെറുതും എന്നാൽ ഉപയോഗപ്രദമായ ഒരു ഉപകരണവുമാണ്. അടുത്തത് PCB ക്ലീനറാണ്. ഒരു സെൽഫോണിൻ്റെ PCB വൃത്തിയാക്കാൻ PCB ക്ലീനർ ഉപയോഗിക്കുന്നു. സെൽഫോൺ നന്നാക്കലിൻ്റെ ഭാഗമായി ഉപയോഗിക്കുന്ന ഏറ്റവും അറിയപ്പെടുന്ന PCB ക്ലീനർ IPA അല്ലെങ്കിൽ ഐസോപ്രൊപൈൽ ആൽക്കഹോളാണ്. കുറഞ്ഞ നിലവാരമുള്ള PCB ക്ലീനർ ബോർഡിന് ദോഷം വരുത്തുമെന്നതിനാൽ മികച്ച നിലവാരമുള്ള PCB ക്ലീനർ വാങ്ങേണ്ടത് അത്യാവശ്യമാണ്. അടുത്തതായി T7000 ഗ്ലൂ ആണ്. ഇതൊരു കറുത്ത ഗ്ലൂ ആണ്. ഇത് നമ്മളുടെ ഡിസ്പ്ലേയും ഫോണുകളുടെ ബാക്ക് കവറുകളുമൊക്കെ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇത് വാട്ടർ പ്രൂഫ്, മോയിസ്ചർ പ്രൂഫ് ആൻഡ് ഷോക്ക് പ്രൂഫാണ്. അടുത്തതായി മൊബൈൽ ഓപ്പണറാണ്. ഇപ്പോൾ മിക്ക സ്മാർട്ട് ഫോണുകളും ഒതുക്കമുള്ളതും നീക്കം ചെയ്യാനാകാത്ത ഭാഗങ്ങളുള്ളതുമാണ്. ഒരു മൊബൈൽ ഫോണിൻ്റെ ബോഡി തുറക്കാൻ ഇവ ഉപയോഗിക്കുന്നു. അടുത്തതായി കൃത്യമായ സ്ക്രൂഡ്രൈവറാണ്. സ്ക്രൂഡ്രൈവറിനെ പറ്റി അറിയാത്ത ആരുമുണ്ടാവില്ല. ഒരു സെൽഫോൺ അസംബിൾ ചെയ്യുമ്പോഴും റിപ്പയർ ചെയ്യുമ്പോഴും സ്ക്രൂകൾ നീക്കം ചെയ്യാനും പരിഹരിക്കാനും ഇത് ഉപയോഗിക്കുന്നു. T4, T5, T6 ഈ വലിപ്പങ്ങളുടെ കൃത്യതയാണ്. സ്ക്രൂഡ്രൈവറുകൾ പലതരം റിപ്പയർ ജോലികൾക്ക് ഉപയോഗപ്രദമാണ്. അടുത്തതായി ട്യൂസറുകളാണ്. മൊബൈൽ ടെക്നീഷ്യന്മാർക്ക് ട്യൂസർ ഇല്ലാണ്ട് അവരുടെ വർക്കുകൾ മുന്നോട്ട് പോവില്ല. അപ്പോൾ ഇത് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളൊരു ഘടകമാണ്. ഇലക്ട്രോണിക് കമ്പോണൻസുകൾ, ICകൾ, ജമ്പർ വയർ ഇതൊക്കെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ട്യൂസർ അത്യാവശ്യമാണ്. അടുത്തതായി നോസ് കട്ടർ, പോയിൻ്റ് കട്ടർ. വിവിധ കട്ടിംഗ് ആവശ്യങ്ങൾക്ക് ഇത് ഉപയോഗിക്കുന്നു. നിങ്ങൾ മൊബൈൽ റിപ്പയർ ആണെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ ടൂൾ ബോക്സിൽ ഉറപ്പായിട്ടും ഉണ്ടായിരിക്കണം.